ഹായ് ദോസ് നമസ്കാരം. നമ്മുടെ അവതാര നാട്ടുകളുടെ ലോകത്തേക്ക് ഹൃദ്യമായ സ്വാഗതം. സുരക്ഷിതകാല ലൈംഗിക ബന്ധം എങ്ങനെ ആർത്തവം നേരത്തെയാക്കാനും വൈകിക്കാനും കൃത്യമാക്കാനും സ്ത്രീകൾക്ക് സ്വീകരിക്കാവുന്ന പ്രകൃതിദത്ത മാർഗങ്ങൾ ഏതൊക്കെയാണ്, ഇതാണ് ഈ സെഷനിൽ നമ്മുടെ വിഷയം. ദോസ്തോ, നിങ്ങളുടെ സ്നേഹാദരങ്ങൾക്ക് ഒരുപാട് നന്ദി. മൂന്ന് ചെറിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അഭിപ്രായം എഴുതുക, വീഡിയോ ഷെയർ ചെയ്യുക. പ്ലീസ് പ്ലീസ് ഡോണ്ട് മൈൻഡ്. സ്ത്രീ ശരീരത്തിലെ സ്വാഭാവിക പ്രക്രിയയാണ് ആർത്തവം. കാര്യമായ പ്രശ്നങ്ങളില്ലാത്ത സ്ത്രീകളുടെ ആർത്തവചക്രം കൃത്യം 28 ദിവസം കൂടുമ്പോൾ തന്നെ സംഭവിക്കും. ആവശ്യമെങ്കിൽ ആർത്തവം നേരത്തെയാക്കാനും നീട്ടിവെക്കാനും ചില പൊടിക്കൈകളുണ്ട്. പക്ഷേ അതിനുവേണ്ടി മരുന്ന് കഴിക്കാനൊന്നും മെനക്കെടേണ്ട. നമ്മുടെ വീട്ടിലും തൊടിയിലും നിന്ന് കിട്ടുന്ന വിഭവങ്ങളിലൂടെ തന്നെ വളരെ നിസ്സാരമായി അത് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പാർശ്വഫല പേടി കൂടാതെ ഇത് പരീക്ഷിക്കാവുന്നതുമാണ്. തന്നെയുമല്ല, ആർത്തവം കൃത്യമായി വരാനും നല്ല അടിപൊളി നാടൻ വഴികളുണ്ട്. ആദ്യമായി ആർത്തവം നേരത്തെയാക്കാൻ ചെയ്യാവുന്ന പ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, പപ്പായ പ്രയോഗം. നമ്മുടെ വീട്ടുവളപ്പിലെ പപ്പായ അല്ലെങ്കിൽ കപ്പളങ്ങ ആർത്തവം നേരത്തെയാക്കാനുള്ളൊരു സിദ്ധ ഔഷധമാണ്. ആർത്തവത്തോടടുത്ത ഒരാഴ്ച മുമ്പ് പതിവായി പപ്പായ കഴിക്കുക, അല്ലെങ്കിൽ പച്ചക്കപ്പളങ്ങ തോരൻ വെച്ചും പഴമായിട്ടും ഒക്കെ കഴിക്കാം. ഇത് ശരീരത്തിലെ താപനില വർദ്ധിപ്പിക്കും, അതോടൊപ്പം ശരീരത്തിലെ ഈസ്ട്രജൻ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. ഇതുമൂലം ആർത്തവം നേരത്തെ സംഭവിക്കുന്നു. രണ്ട്, മാതള നാരങ്ങ പ്രയോഗം. ആർത്തവത്തോടടുത്ത ഒരാഴ്ച മുൻപ് പതിവായി മാതള നാരങ്ങ നീര് കുടിക്കുകയോ മാതള നാരങ്ങ കഴിക്കുകയോ ചെയ്യുക. മാതള നാരങ്ങ ശരീരത്തിലെ ഈസ്ട്രജൻ ഉത്പാദിപ്പിക്കുന്നു. ഇത് ആർത്തവം നേരത്തെയാക്കാൻ സഹായിക്കുന്നു. മൂന്ന്, പൈനാപ്പിൾ പ്രയോഗം. ആർത്തവത്തോടടുത്ത ഒരാഴ്ച മുൻപ് തന്നെ പതിവായി പൈനാപ്പിൾ ജ്യൂസ് ആക്കിയോ അല്ലാതെയോ കഴിക്കുക. ഇത് ശരീരത്തിലെ ചൂട് വർദ്ധിപ്പിക്കുകയും ഈസ്ട്രജൻ ഉത്തേജിപ്പിക്കുകയും ചെയ്ത് ആർത്തവം നേരത്തെയാക്കാൻ സഹായിക്കുന്നു. നാല്, എള്ള് പ്രയോഗം. ആർത്തവത്തോടടുത്ത ഒരാഴ്ച മുൻപ് പതിവായി ഒരു സ്പൂൺ എള്ള് അല്പം ശർക്കരയും ചേർത്ത് കുഴച്ച് എള്ളുണ്ടയുണ്ടാക്കി നിത്യവും രണ്ടു നേരവും കഴിച്ചാൽ ആർത്തവം നേരത്തെയാക്കാം. ശരീരത്തിലെ താപം വർദ്ധിപ്പിക്കുന്ന ഒരു ആഹാര പദാർത്ഥമാണ്. തന്മൂലം ഈസ്ട്രജൻ ഉത്തേജിക്കപ്പെടുകയും ആർത്തവം നേരത്തെയാവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അഞ്ച്, കരിമ്പ് നീര് പ്രയോഗം. ആർത്തവ ദിവസത്തിന് ഒന്നോ രണ്ടോ ആഴ്ച മുമ്പ് പതിവായി കരിമ്പിൻ നീര് കഴിച്ചാലും ആർത്തവം നേരത്തെയാക്കാൻ സാധിക്കുന്നു. ഓരോരുത്തരുടെയും സൗകര്യമനുസരിച്ച് ഇതിലോരോന്നും പരീക്ഷിക്കാവുന്നതാണ്. ഇനി ആർത്തവം നീട്ടിവെക്കാൻ ചെയ്യാവുന്ന പ്രയോഗങ്ങൾ നോക്കാം. ഒന്ന്, വിനാഗിരി പ്രയോഗം. ആർത്തവ ദിവസത്തിന് ഒന്നോ രണ്ടോ ആഴ്ച മുൻപ് പതിവായി ഒരു ഗ്ലാസ് വെള്ളത്തിൽ 4-5 സ്പൂൺ വിനാഗിരി ഒഴിച്ച് ആ വെള്ളം ദിവസത്തിൽ 1 തവണ കുടിക്കുന്നത് ആർത്തവം വൈകിപ്പിക്കാൻ സാധിക്കുന്നു. ആർത്തവ രക്തത്തിൻ്റെ തോത് കുറയ്ക്കാനും ഇത് വളരെ നല്ലതാണ്. രണ്ട്, തുവരപ്പരിപ്പ് പ്രയോഗമാണ്. ആർത്തവ ദിവസത്തിന് ഒന്നോ രണ്ടോ ആഴ്ച മുൻപ് പതിവായി തുവരപ്പരിപ്പ് പകുതി വേവിച്ച് നിത്യവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിച്ചാൽ ആർത്തവം വൈകിപ്പിക്കാൻ സാധിക്കും. തുവരപ്പരിപ്പിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാലും ഫലപ്രദമാണ്. മൂന്ന്, മല്ലിയില പ്രയോഗം. ആർത്തവ ദിവസത്തിന് ഒന്നോ രണ്ടോ ആഴ്ച മുൻപ് പതിവായി മല്ലിയില അല്പം കൂടുതൽ അടങ്ങിയ ഭക്ഷണം ദിവസവും കഴിക്കുന്നത് ആർത്തവം വൈകിപ്പിക്കാൻ സഹായിക്കുന്നു. ഇനി ആർത്തവം കൃത്യമായി വരാൻ ചെയ്യാവുന്ന പ്രയോഗങ്ങൾ നോക്കാം. സുരക്ഷിതകാല വീഴ്ചയ്ക്ക് ആർത്തവകാലം കൃത്യമായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഒന്ന്, കറുവാപ്പട്ട പ്രയോഗം. ക്രമം തെറ്റിയുള്ള ആർത്തവത്തിന് ഏറ്റവും നല്ല പരിഹാരമാണ് കറുവാപ്പട്ട. ഒരു ഗ്ലാസ് പാലിൽ അല്പം കറുവാപ്പട്ട ചേർത്ത് നിത്യം കുടിക്കുന്നത് ആർത്തവം കൃത്യമാകാൻ ഏറെ സഹായകരമാണ്. രണ്ട്, ഇഞ്ചി പ്രയോഗം. ആർത്തവ സമയത്തെ വേദന അകറ്റാൻ ഏറ്റവും നല്ല ഔഷധമാണ് ഇഞ്ചി. കൃത്യമായുള്ള ആർത്തവത്തിനായി ഇഞ്ചി കഴിക്കുന്നത് ഉത്തമമാണ്. ഇഞ്ചി നല്ല പേസ്റ്റ് പോലെ അരച്ച് അല്പം തേൻ ചേർത്ത് നിത്യം കഴിക്കുന്നത് ആർത്തവം കൃത്യമാകാൻ സഹായിക്കും. മൂന്ന്, ജീരകവെള്ള പ്രയോഗം. ജീരകവെള്ളം പതിവായി കുടിക്കുന്നത് ആർത്തവം മുടങ്ങാതിരിക്കാൻ ഏറെ നല്ലതാണ്. ഒപ്പം തന്നെ മാസമുറ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി കൃത്യമാകാനും ചെയ്യാൻ പറ്റുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ചൂടുവെള്ളത്തിൽ നെയ്യ് കലർത്തി കഴിക്കുക, വയറിൽ ആവണക്കിണ പുരട്ടുക തുടങ്ങിയവയൊക്കെ പരിഹാര മാർഗങ്ങളാണ്. ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കാൻ ശ്രമിക്കുക. ക്യാരറ്റ് ജ്യൂസും മുന്തിരി ജ്യൂസും കുടിക്കുന്നത് കൃത്യമായുള്ള ആർത്തവം വരാൻ വളരെയധികം സഹായിക്കുന്ന ഒരു സംഗതിയാണ്. കൃത്യമായുള്ള ആർത്തവത്തിന് വേണ്ട മറ്റൊന്നാണ് യോഗയും വ്യായാമവും മറ്റും. ഇത് മുടങ്ങാതെ ചെയ്യുമ്പോൾ ആർത്തവ പ്രശ്നങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും രക്ഷ നേടാവുന്നതാണ്. ഇനി സുരക്ഷിതകാല ലൈംഗിക ബന്ധം എങ്ങനെ എന്ന് നോക്കാം. സ്വാഭാവിക ഗർഭനിരോധന മാർഗങ്ങളിൽ വളരെ വ്യാപകമായി സ്വീകരിച്ചു വരുന്നൊരു മാർഗമാണിത്. തന്നെയുമല്ല, രതിയും രതിമൂർച്ചയും ശരിയായി ആസ്വദിക്കപ്പെടുന്നത് സ്വാഭാവിക ലൈംഗിക ബന്ധങ്ങളിലാണ്. സ്ത്രീകളിൽ ആർത്തവ രക്തസ്രാവം കണ്ടു തുടങ്ങുന്ന ദിവസം മുതൽ അടുത്ത തവണ വീണ്ടും രക്തസ്രാവം കണ്ടു തുടങ്ങുന്നതുവരെയുള്ള സമയമാണ് ഒരു ആർത്തവചക്രം എന്ന് പറയുന്നത്. 28-30 ദിവസമുള്ള ആർത്തവചക്രമാണ് മിക്ക സ്ത്രീകൾക്കുമുള്ളത്. 28 ദിവസങ്ങളുള്ള ആർത്തവചക്രത്തിൽ 14-ാമത് ദിവസമാണ് അണ്ടവിസർജനം അല്ലെങ്കിൽ ഓവുലേഷൻ നടക്കുന്നത്.
ചെറിയ വ്യത്യാസങ്ങൾ വന്നാലും 12 മുതൽ 16 ദിവസങ്ങൾക്കിടയിൽ അണ്ഡവിസർജനം നടന്നിരിക്കും. അതുകൊണ്ട് തന്നെ അണ്ഡവിസർജനം നടക്കാൻ സാധ്യതയുള്ള ഈ ദിവസങ്ങളിൽ സുരക്ഷാ മാർഗങ്ങളൊന്നുമില്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഗർഭമുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അണ്ഡവിസർജനം നടക്കാൻ സാധ്യതയുള്ള ഈ ദിനങ്ങളെ ഒഴിവാക്കിയാൽ മറ്റു ദിവസങ്ങളെ താരതമ്യേന സുരക്ഷിത കാലമെന്ന് സേഫ് പീരീഡ് എന്ന് പറയാം. ഒരു ആർത്തവ ചക്രത്തിൽ സുരക്ഷിത കാലമാണ് കൂടുതലുള്ളത്. ഒരു ആർത്തവ ചക്രത്തിൽ ഒരു അണ്ഡം മാത്രമേ പക്വതയെത്തി പുറത്തു വരികയുള്ളൂ. ഈ അണ്ഡവും പുരുഷ ബീജവും തമ്മിൽ സംയോജിച്ചാൽ മാത്രമേ ഗർഭധാരണം നടക്കുകയുള്ളൂ. ആ ദിവസങ്ങളിലെ സംയോഗമാണ് ഗർഭധാരണത്തിനുള്ള ഏറ്റവും ഉയർന്ന സാധ്യത നൽകുന്നത്. അണ്ഡവിസർജനത്തിന് തൊട്ടുമുമ്പുള്ള 2 ദിവസവും ശേഷമുള്ള 1 ദിവസവും നടക്കുന്ന സംയോഗത്തിലും ഗർഭധാരണത്തിൽ ഉയർന്ന സാധ്യതയുണ്ട്. അണ്ടാഗമന കാലങ്ങൾ ഒഴികെയുള്ള ദിവസങ്ങളിലെല്ലാം സുരക്ഷിതമായി ബന്ധപ്പെടാവുന്നതാണ്. മാസമുറ തുടങ്ങുന്നതിന് മുമ്പുള്ള ഏതാണ്ട് 10 ദിവസവും ആർത്തവ ദിനങ്ങളും തുടർന്നു വരുന്ന 4-5 ദിവസങ്ങളും ഗർഭധാരണ കുറഞ്ഞ ദിവസങ്ങളാണ്. ഈ കാലം സുരക്ഷിത കാലം, സേഫ് പീരീഡ് എന്ന് അറിയപ്പെടുന്നു. എന്നാൽ സുരക്ഷിതകാല രീതി അത്ര ശാസ്ത്രീയമല്ല എന്ന് ലൈംഗിക ശാസ്ത്ര വിദഗ്ധന്മാർക്കിടയിൽ അഭിപ്രായമുണ്ട്. മിക്കവരിലും 28 ദിവസത്തെ ആർത്തവ ചക്രം വളരെ കൃത്യമായി സംഭവിക്കാറില്ല. 1-ോ 2-ോ 3-ോ ദിവസം മുന്നോട്ടോ പിന്നോട്ടോ ആർത്തവം മാറിപ്പോയെന്ന് വരാം. ഇത് സുരക്ഷിതകാല രീതി പരാജയപ്പെടാനും ഗർഭധാരണത്തിനും കാരണമായേക്കാം. അണ്ഡവിസർജനം നടന്ന് 14-ാം നാളായിരിക്കും സാധാരണ നിലയിൽ ആർത്തവാരംഭം. ആർത്തവ ചക്ര ദൈർഘ്യത്തിലെ മാറ്റം വരുന്നവർ ഏതാനും മാസത്തെ കലണ്ടറിൽ ആർത്തവ ദിനാരംഭം കുറിച്ചു വെക്കുന്നത് അണ്ഡവിസർജനത്തിന് സാധ്യതയുള്ള ദിവസങ്ങൾ ഏറെക്കുറെ മനസ്സിലാക്കാവുന്നതാണ്. 1-ാം തീയതിയാണ് ആർത്തവം തുടങ്ങുന്നത് എന്ന് സങ്കല്പിച്ചാൽ ഇനി പറയുന്ന വിധത്തിൽ സുരക്ഷിത കാലം കണക്കാക്കാം. 29, 30, 31 ദിവസങ്ങളിൽ ആർത്തവ ചക്രമുള്ളവർക്കും അണ്ടാഗമനം നടക്കുന്നത് 14-ാം ദിവസമായിരിക്കാം. എങ്കിലും അണ്ടാഗമന ദിനമായി 14, 15 തീയതികളെ കണക്കാക്കി 1-ോ 2-ോ ദിവസം കൂടി കഴിഞ്ഞ് 17-ാം തീയതി മുതൽ സുരക്ഷിതകാലം തുടങ്ങുന്ന ക്രമം സ്വീകരിച്ചാൽ മതിയാകും. എന്നാൽ ഓവുലേഷൻ തീയതി 2 ദിവസത്തിലധികം മാറുന്നവർക്ക് ഇതത്ര സുരക്ഷിതമല്ല. ഒന്ന് ശരിയായി നിരീക്ഷിച്ചാൽ ഈ സുഖാസ്വാദനം നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാവുന്നതാണ്. അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെടും എന്ന് കരുതുന്നു. ശുക്രിയ ഫിർമിലെങ്കി. ബൈ ബൈ.